മനുഷ്യൻ. റഷ്യൻ സർക്കസിനെ പോലും വില്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 200-ൽ പരം സർക്കസ് താരങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ. ജെമിനി സർക്കസ് അഞ്ചാനകളെ പകരം കൊടുത്ത് വാങ്ങിയ കരിമ്പുലി. സംസാരിക്കുന്ന ആസ്ട്രേലിയൻ തത്തകൾ തുടങ്ങി നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ദേവനാർത്ഥ ശവം കുതിരഞ്ഞ കുതിര പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകൈ ചിന്തി പാലും പഴവും കൈകളിലേന്തി കുതിരേ നടകുതിരേ. കരടി നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയിട്ടും അതിനെ പിടിച്ചില്ലെന്ന് വെച്ചാൽ അത് ഞങ്ങളെ മാന്തി പറിച്ചു സാറേ. അവസാനം നമ്മുടെ കുതിരയും കൊണ്ട് ആ കരടി പോയി സാറേ. ഒരുപാട് അന്വേഷിച്ചിട്ടും കുതിരയെ തിരിച്ചു കിട്ടിയില്ല. അത് നമ്മുടെ തമ്പി ഇന്ന് ചാടിപ്പോയ കരടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഒരു കരടി ചാടിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. അത് ഞാനും അറിഞ്ഞു. പക്ഷേ ഇതൊരു നല്ല അവസരമാ, പാഴാക്കരുത്. ഓക്കെ, നമ്മൾ ആ കരടിയെ പിടിക്കുന്നു, എത്രയും പെട്ടെന്ന് എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് പണ്ട് നമ്മുടെ തമ്പി ഇന്ന് ചാടിപ്പോയ കരടിയാണ് നമ്മൾ സ്ഥാപിക്കുന്നു. മണികണ്ഠ, എന്താണാ കേൾക്കുമ്പോ ഞെട്ടരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോ വേണ്ടെന്ന്. നിന്റെ മുത്തച്ഛൻ പോയടാ. എങ്ങോട്ട് പോയി? ഇഹലോകവാസം വെടിഞ്ഞെന്ന്, മരിച്ചു പോയെന്ന്. മുത്തച്ഛൻ ഈ രൂപത്തിൽ ഇങ്ങനെ കരയല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തച്ഛൻ ഒന്ന് കാണണം. നീ അവിടെ ചെല്ലുമ്പോഴേക്കും ശവാടക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയേ പറ്റൂ. മുത്തച്ഛന്റെ ചതക്കി ഞാൻ തന്നെ കൊള്ളി വെക്കണമെന്ന് മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. എന്നെ ഒന്ന് കൊണ്ടു വാസണ്ണ, വാസണ്ണ പ്ലീസ്. ഞാൻ നിന്നെ ദൂരെ നിന്ന് കാണിച്ചു തരാം, അടുത്തേക്ക് വിടില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ അവസ്ഥ അറിയാവല്ലോ. അറിയാം, എനിക്കൊന്ന് കണ്ടാ മതി. ശവദാഹത്തിന് മുമ്പ് നമുക്ക് അവിടെ വേഗത്തണം. പോവാം, വാ. ശരി. എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്? എന്താടാ വണ്ടിയില്? ഫ്രിഡ്ജാ. എന്താടാ പോകുന്നത്? ശരിയാ പോയിന്നല്ലോ. അത് കംപ്രഷ കംപ്രസർ കരിയുന്ന സേർത്ത് വലിക്കാടാ തെണ്ടി. നന്നാക്കാൻ കൊണ്ടുപോവാ. ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ശരി ശരി പോയിക്കോ. ചെതക്കി തീകൊളുത്തേണ്ടത് മണികണ്ഠനായിരിക്കണം എന്ന് മുത്തശ്ശൻ എപ്പോഴും പറയായിരുന്നു. വേണ്ട, ആർക്കും വേണ്ടി കാക്കണ്ട, ഞാൻ ചെയ്തോളാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദൂരെ നിന്നേ കാണാവൂ, കുഴക്കരുത്. കുഴഞ്ഞോ? അപ്പോൾ ആചാര വെടിയോടെ നമുക്ക് ഈ ചിതയ്ക്ക് തീ കൊളുത്താം. ഞാന മണിയെ മുത്തച്ഛ തിന്നാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ദഹിപ്പിക്കേണ്ട ആവശ്യം വരില്ല. എല്ലെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അതെന്തിനാ? അങ്ങനെ പേടിച്ചോളിയതല്ല, വെടിവെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓട്ടം നിങ്ങളുടെ ശീലമാണ്. എങ്കിൽ നമുക്ക് തിരിച്ചോടാം. അങ്ങനെ തിരിച്ചോടി ശീലമില്ല. അവരെല്ലാരും വേട്ടക്കാരനെ തിരക്കുന്നുണ്ട്. എന്തിന്? വെടിവെക്കാൻ എന്നല്ല. പിന്നെ ഇപ്പൊ സമയം എത്രയായി? 3 മണിയായി. 3 മണിക്ക് വെടിവെച്ചാൽ കരടി ചാവില്ല. മൃഗശാസ്ത്രത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. വെറുതെ വെടിവെച്ചേക്കാം, ചാകണി ചാകട്ടെന്ന്.
അല്ലെങ്കിൽ വേട്ടക്കാരൻ നാട്ടുകാരെടുത്തിട്ട് പൂശും. അവർക്ക് 3 മണി ഒരു പ്രശ്നമേ അല്ല. ഓക്കെ കരടി വന്നു, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോ. ഒരു കാര്യം പറഞ്ഞേക്കാം, വേട്ടക്കാരോട് ആജ്ഞാപിക്കരുത്, ആജ്ഞാപിക്കരുത്. കരടി വെടിവെച്ചാൽ മുന്നോട്ട് വന്ന് ആക്രമിക്കും. വെടികൊണ്ട കരടി ഇത് കേട്ടിട്ടില്ലേ? വെടികൊണ്ട പന്നിയെന്നല്ലേ കുട്ടി? 10-20 പേരെ കൊലക്ക് കൊണ്ടിട്ട് കരടി കൊല്ലം നോക്കണ്ടോ? ഇവൾക്ക് ഇതെന്ത് പറ്റി? അതെ അതെ, കുട്ടി പറയുന്നതിലും ചെറിയ കാര്യമുണ്ട്. എന്ത് കാര്യം പറയാം? ഈ 1998 ഞാൻ ഇതുപോലൊരു കരടിയെ നിർത്തണോ? ചുട്ടുതിനാനുള്ള പരിപാടിയാണ്. ഉന്നം തെറ്റിക്കരുത്, ഉന്നം എന്നെ പഠിപ്പിക്കണ്ട. കരടി വീണോ? കരിക്ക് വീണു. അപ്പൊ കരടി എന്ത്? വണ്ടി വിട്ടോ, ആ തെണ്ടികൾ പിന്നാലെ ഉണ്ട്. വിട്ടോ, പോട്ടെ, വേഗം പോട്ടെ. ഇരയാണ് കേറ്റി വട്ടം വെക്കണം. എന്ത് തോന്നിയസെ കാണിക്കുന്നത്? എന്തിനാ വണ്ടി നടന്നത്? കരടി തൂക്കി വണ്ടി ഇറങ്ങ. നിങ്ങൾ കരടി പിടുത്തക്കാരൻ. നീ ഇവിടെ വന്നിരിക്ക. ഒരു കൈത തന്നെ പിടിച്ചു കേട്ടടാ, സഹായിക്കില്ലല്ലേ. നിനക്ക് വേണ്ടി എന്റെ പെർമനന്റ് ഉദ്യോഗം കളഞ്ഞ് നിന്നോടൊപ്പം കൂടിയവനാണ് ഞാൻ. എനിക്കൊരു അപകടം വന്നപ്പോ നീ എന്നെ ആപ്പിലാക്കി. എല്ലടാ മണി, ചെയ്തിക്കാം.